ഹായ് ബെസ്റ്റീസ്, അപ്പോൾ നമ്മൾ ഇന്ന് പ്രൊഫഷണൽ സിംഗിളിൻ്റെ എപ്പിസോഡ് നമ്പർ 11 റിവ്യൂ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വൈകണ്ട, റിവ്യൂയിലേക്ക് കടക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പം എല്ലാവരോടും നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോ വരും, ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബാക്കിൽ നിൽക്കും. ബസ്സിൽ കയറുമ്പോഴും സെയിം തന്നെയാണ്. ഹീറോ വന്ന് ബാക്കിൽ നിൽക്കും. ഹീറോയിനാണെങ്കിൽ നൈസായിട്ട് അങ്ങോട്ടേക്ക് മാറാം, ഇങ്ങോട്ടേക്ക് മാറാൻ നോക്കുമ്പോഴത്തേക്കും ഹീറോ അങ്ങോട്ടേക്ക് മാറാൻ ഇങ്ങോട്ടേക്ക് മാറാനൊന്നും സമ്മതിക്കുന്നില്ല. ഹീറോ ബ്ലോക്ക് ചെയ്യുന്നത്തേക്കുമാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ ബാക്കിൽ വന്നിരിക്കുന്നത്, തടയുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പറയും, നീ നിൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ നോക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഹീറോ പോകും. ഹീറോയിൻ ഷർട്ടിൻ്റെ ബാക്കിൽ നോക്കിയപ്പോഴത്തേക്കും ഹിൻഡർ ഗാർഡനിലെ പിള്ളേർ അവളുടെ ഷർട്ടിൻ്റെ ബാക്കിൽ ടോർട്ടോയ്സ് ആമേനെ വരച്ച് വെച്ചേക്കാണ്. അപ്പോഴത്തേക്കും അവൾ അയ്യോ ഇതായിരുന്നോ എന്നൊക്കെ വിചാരിച്ച് സമയം അവിടെ നിൽക്കുവാണ്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പം സോങ്സി വിളിക്കുകയാണ്. അപ്പോൾ സോങ്സിക്ക് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ പെട്ടെന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഹീറോ വരും. അപ്പോൾ ഹീറോ വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ആ സമയത്തേക്ക് ക്ലാസ്സിൽ പോവാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോ അവളുടെ ഫോൺ എടുത്തിട്ട് ആരാണ് വിളിച്ചതെന്ന് നോക്കുകയാണ്. നെക്സ്റ്റ് ടൈം ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂമിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം മറ്റേ ബബിളായിട്ടുള്ള കൊച്ചുണ്ടല്ലോ, അവൻ നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വിളിക്കുകയാണ്. വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എലിയുണ്ട്. മീൻസ് ഈ കുറേ കാലൊക്കെ ഒരു വെള്ള കളർ എലിനെ വളർത്തുമല്ലോ, അതിനെ അത് നേരെ പിടിച്ച് നമ്മുടെ ഹീറോയിൻ്റെ മേത്തേക്ക് ഇടുവാണ്. ഹീറോയിൻ അവിടെ കിടന്ന് നല്ലൊരു കൂവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ ക്ലാസ്സിൽ നിന്ന് ഗേറ്റ് ഔട്ട് അടിക്കും. ഹീറോ അത് കഴിഞ്ഞിട്ട് അവളുടെ ക്ലാസ്സിൽ സ്റ്റാഫ് റൂമിൽ മറന്നു വെച്ചാണെന്ന് പറഞ്ഞിട്ട് ഫോൺ തിരിച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ഹീറോ ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടി ഹീറോയിൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് പോവുകയാണ്. പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ദേ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോഴത്തേക്കും ഹീറോ വരുവാണ്. ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് മഴ പെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, അപ്പോഴത്തേക്ക് നീ പോയി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നിൻ്റെ കുടയില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കുടയില്ല. അപ്പോൾ ഹീറോ ആണെങ്കിൽ കുട കൊടുക്കും. പക്ഷേ ഹീറോയിൻ ഇല്ല സാറില്ല, ഇച്ചിരിമ്പോൾ മഴ മാറും, അപ്പോൾ ഞാൻ പൊക്കോളാന്ന് പറയും. പക്ഷേ ഹീറോ സമ്മതിക്കില്ല, കുട എടുത്ത് കൈ കൊടുക്കും. കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഹീറോ ബാഗ് എടുത്ത് തലയുടെ മുകളിൽ വെച്ചിട്ട് ഓടുവാണ്. അപ്പോൾ ഇത് ഹീറോയിൻ കണ്ടിട്ട് ഹീറോയിൻ കുട നിവർത്തിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകുന്നു പറയുകയാണ്. എന്നിട്ട് ഇവർ നടക്കുവാണ്. നമ്മുടെ ഹീറോയിൻ നല്ല ഹൈറ്റാണല്ലോ, അതുകൊണ്ട് കുട കൈ പൊക്കി പിടിച്ചിട്ടും നമ്മുടെ ഹീറോയുടെ തലയിൽ കുട മുട്ടുകയാണ്. എന്നിട്ട് അവൻ വാങ്ങിച്ചിട്ട് കുട പിടിച്ചു. അത് കഴിഞ്ഞാൽ അവർ രണ്ടേയും കൂടി നടന്ന് നടന്ന് പോവാണ്. ഇവരൊരു നാരായിട്ടുള്ള വഴി കൂടെ ആയിട്ട് പോകണത്. അപ്പോൾ ഈ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ മുന്നിലൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ കമ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അതിനകത്ത് കയറി ചവിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹീറോ എടുത്ത് പൊക്കി അപ്പുറത്ത് നിർത്തുവാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോയിൻ എന്തോ പോലെ, അത് കഴിഞ്ഞിട്ട് ഇനി മഴ കൂടുമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ക്യാബ് വിളിച്ചിട്ട് പോവാണ്. ഈ സമയം സോങ്സി അവൻ്റെ സ്പോൺസറിൻ്റെ ഈ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഇങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സോങ്സി പറയുകയാണ്, ഇതെനിക്ക് പറ്റില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും ആ റിലേഷൻഷിപ്പിലൊന്നും വരില്ലെന്നും. അപ്പോഴത്തേക്കും പറയുകയാണ്, അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആർക്കും പ്രോമിസ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഫാൻസിൻ്റെ പവർ കുറയും, അത് ഞങ്ങളുടെ കമ്പനീനെയും കൂടി ബാധിക്കുമെന്ന് പറയും. പക്ഷേ സോങ്സിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവനാണെങ്കിൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോവാണ്. നെക്സ്റ്റ് സോങ്സി ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കീറി കളയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഹീറോയിൻ ക്യാബിനകത്ത് ഇരിക്കുകയാണല്ലോ. ഹീറോയിൻ ഹീറോയിനും, ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം സോങ്സി വിളിക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഹീറോ പറയുന്നത് എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സോങ്സിയുടെ അടുത്ത് പറയുകയാണ്, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ തിരക്കാണ്, പിന്നെ വിളിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ ക്യാബിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ബാക്കിൽ ദേ വരുന്നു സോങ്സി. സോങ്സിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും അവൻ എന്തോ പോലെ, അവൻ ഓൾറെഡി നമ്മുടെ ഹീറോയിനെ വിചാരിച്ചിട്ടാണല്ലോ ആ പേപ്പേഴ്സൊന്നും സൈൻ ചെയ്യാതെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും നടക്കുവാണ്. ടോമറ്റിയുടെ അടുത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ പിള്ളേരുടെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, പേപ്പേഴ്സൊക്കെ, അത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് കൊടുത്തു. അന്നേരം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ആ കൊച്ചിന് നിന്നെ ഭയങ്കര ബഹുമാനമാണല്ലോ, നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ, നീ പറയുമ്പോൾ മാത്രമാണ് അവൻ കേൾക്കണുള്ളൂ, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, അവനെ എൻ്റെ അടുത്ത് ബഹുമാനമല്ല, പേടി കൊണ്ടുള്ള ബഹുമാനമെന്ന് പറയുകയാണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അത് പറയില്ല, സീക്രട്ടാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആണോ ആണോ, നിൻ്റെ സീക്രട്ട് നിൻ്റെ കൈ തന്നെ വെച്ചോളാൻ പറയുകയാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്തോളാം അവനെ ഞാൻ പറയുന്നത് കേൾക്കാനൊക്കെ വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. അന്നേരം ഹീറോ ഓൾ ദി ബെസ്റ്റ് കൊടുത്തിട്ട് പോവാണ്. നെക്സ്റ്റ് ഹീറോ ഡോമറ്ററിയിലേക്ക് ചെല്ലുകയാണ്. അന്നേരത്തേക്കിനും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എടാ നീ എൻ്റെ കുട കൊണ്ടുപോയില്ലേ, കൊണ്ടുവന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവണേ. കാരണം ആ ബുക്ക് പേപ്പേഴ്സൊക്കെ കൊടുക്കുന്ന സമയം ഹീറോയിൻ്റെ കയ്യിൽ കുട കൊടുത്തിട്ടാണ് ഹീറോ പേപ്പറൊക്കെ എടുത്ത് കൊടുത്തത്. ഹീറോയിൻ അതുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും അത് കളഞ്ഞു പോയെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഫ്രണ്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ കളഞ്ഞു പോകണത്,
നീ എവിടെ കൊണ്ട് വെച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഫ്രണ്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അനി കുട കളഞ്ഞിട്ട് നീട്ട് നനയാണ്ടല്ലോ വന്നേക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ് ഞാൻ നാളെ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ നീ ആർക്കെങ്കിലും കൊടുത്തേക്കുവാണോ, നീ ആർക്ക് കൊടുത്തത്, ഗേളിനാണോ കൊടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗേളിൻ്റെയാണോ കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ ഫേസിൽ എക്സ്പ്രഷൻ മാറി. അപ്പോൾ അവർ രണ്ട് ഫ്രണ്ട്സും കൂടി ഇങ്ങനെ നീ ആർക്കാ കൊടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആവേശം കയറി ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ബേസിൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ചവിട്ടിയാവുന്ന നിലത്തേക്ക് വീഴുകയാണ്. അത് എനിക്ക് ഇവർ രണ്ടുപേരും കൂടി അവനെ കണ്ടിട്ട് ചിരിക്കുകയാണ്. അത് എനിക്ക് രണ്ടുപേരും കൂടി അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്യും. നെക്സ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഹീറോയും ഹീറോയുടെ ഫ്രണ്ട്സും കൂടി എല്ലാവരോട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും വരുവാണ്. ഹീറോയും വരുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമ്പം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് കളിയാക്കും, നീ നിൻ്റെ ബോയിനെയാണ് നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് അല്ല ഞാൻ ഇവനെ ഒന്നാലാ നോക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, അതിന് ഞങ്ങൾ ആരെയാണ് പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ച് ആളെ കളിയാക്കുകയാണ്. അപ്പോൾ തന്നെ ഹീറോയിൻ പോവും. ഹീറോയിൻ നേരെ പോകുന്നത് സോങ്സീടെ അടുത്തേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എനിക്കിന്നലെ എന്താ പറ്റിയത്, നീ ഇന്നലെ എന്താ പെട്ടെന്ന് വിളിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ സോങ്സി പെട്ടെന്ന് എനിക്കൊന്നും സംഭവിച്ചില്ല, നിൻ്റെ ചെറിയ തല കൊണ്ട് ഇത്ര സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തലയിൽ ഇങ്ങനെ കുട്ടുമൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ അതൊക്കെ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഹീറോ കാണുമ്പോഴത്തേക്കും ഇവരെന്തീ ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാലും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോയും പറയുകയാണ്, ആ ഇന്നലെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ക്യാബിലും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ സംസാരിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ സോങ്സി പറഞ്ഞു, സാറല്ല ഞാൻ ഇന്നലെ രാത്രി ബിസി ആയിരുന്നു, അതുകൊണ്ട് നിനക്ക് മെസ്സേജ് ഒന്നും അയക്കാത്ത, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സോങ്സി എന്ന് ചോദിക്കാൻ വരുമ്പോഴത്തേക്കും ഡിങ് ഡേ വന്നിട്ട് ഇവർക്ക് ഹായ് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോങ്സി പെട്ടെന്ന് ചോദിക്കുകയാണ്, നീയും ഹീറോയും ഇന്നലെ ഒരുമിച്ചാണോ ഒറ്റ കുടയിലാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഇങ്ങനെ രണ്ടുപേരും നിൽക്കുകയാണല്ലോ, ലിങ് വേ നിൽക്കുന്നു, സോങ്സി നിൽക്കുന്നു, അവൾ പെട്ടെന്ന് ഷൈ ആവുകയാണ്, എന്നിട്ട് ഏയ് അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഇത് കേൾക്കുകയാണ്. ഹീറോ പെട്ടെന്ന് വന്നിട്ട് എന്തോ ഇവളുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് എന്നെ പോലെ നേരെ വന്നിട്ട് ഇവളുടെ അടുത്ത് പറയുകയാണ്, ഇന്നലെ ഞാൻ തന്ന കുടയില്ലേ, അത് നമ്മുടെ റെപ്പിൻ്റെ ആയിരുന്നു, അത് അവന് കൊടുക്കണം, ഇനി വരുമ്പോൾ തന്നേക്കാൻ പറയും. ഹീറോയാണെങ്കിൽ അവളിൽ നിന്ന് ചമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിൽ ചമ്മനാണ് ചമ്മിക്കുന്നത്, കാരണം അവൾ കഷ്ടപ്പെട്ട് മെനഞ്ഞ് കള്ളം എടുത്തപ്പോഴത്തേക്കും ഹീറോ വന്ന് അപ്പോൾ തന്നെ അത് പൊളിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. നെക്സ്റ്റ് ക്യാൻറ്റീനിൽ ഹീറോ ഒന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ അടുത്തേന്ന് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ അങ്ങനെ എൻ്റെ കള്ളം പെട്ടെന്ന് ഒന്ന് പൊളിച്ചത്, ഞാൻ കള്ളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ, നീ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ ഇന്നലെ കള്ളം പറയാൻ പോയി, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ അതൊന്നുമില്ല നീ വിട്ടേക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ കുട തിരിച്ചു കൊടുക്കും. ഈ സമയം നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ്. മീൻസ് അവിടുത്തെ ട്യൂട്ടർ ഉണ്ടല്ലോ കിൻഡർ ഗാർഡനിലേ, പുള്ളി മെസ്സേജ് വയ്ക്കുകയാണ്. നമ്മുടെ ബബ്ലി ആയിട്ടുള്ള കൊച്ചുണ്ടല്ലോ, ആ അവനാണെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യും, അപ്പം ഇനി വരുന്ന പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിൽ അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവൻ്റെ പേരൻസിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കൊച്ച് സമ്മതിക്കണില്ല, അപ്പം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സമ്മതിപ്പിക്കണം. അപ്പോഴത്തേക്കും അത് കേട്ടപ്പോഴത്തേക്കും ഹീറോയിന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഹീറോ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുകയാണ്, അറിയില്ല എനിക്ക് മാത്രമേ എന്ത് ഇങ്ങനെ വരുന്നത്, ഓൾറെഡി ഒരെണ്ണം കഴിയുമ്പോഴത്തേക്കും അടുത്തത് വന്നുകൊണ്ടിരിക്കുക, ആ കൊച്ചിനാണ് ഇങ്ങനെ കാണുന്നതേ കളിയാ, അവനാണെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, നീ വിഷമിക്കണ്ട ഞാൻ പറയാമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഹീറോയിൻ, കാരണം ഓൾറെഡി ഹീറോയിനാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ ഇവക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പറ്റില്ല ഞാൻ തന്നെ ചെയ്യണം, ട്യൂട്ടർക്ക് ഒന്നാമത്തേന് എൻ്റെ മേലെ അത്ര വേലയൊന്നുമില്ല, നീയാണ് നല്ലതെന്നൊക്കെ പറയും, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം, അപ്പോൾ ഞാൻ തന്നെ അവനെ സമാധാനിപ്പിച്ചോളാം, ഞാൻ തന്നെ അവൻ എഗ്രി ചെയ്യിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പോഴത്തേക്ക് ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനിങ്ങനെ ആകർഷിക്കുകയാണ്, ഞാൻ പറയുന്ന കേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ക്യാൻറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു മിഠായി കൊടുക്കും, അത് എനിക്ക് മുൻ കൂടുവോ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ ഞാൻ പറയുന്ന കേക്കോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവന് ഒരെണ്ണം കൊടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരെണ്ണം കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈവൻ ക്യാൻറ്റി കിട്ടുന്നതുകൊണ്ട് എല്ലാത്തിനും ആ ആൾ സംസാരിക്കും, ഇങ്ങനെ സമ്മതിക്കുകയാണ് കേട്ടോ. അത് എനിക്ക് ഹീറോയിൻ എഴുന്നേറ്റാണെങ്കിൽ പെട്ടെന്ന് ട്യൂട്ടറിനെ വിളിച്ച് പറയുകയാണ്, ആ ഞാനവനെ സമ്മതിപ്പിച്ചു, അവൻ ഓക്കെ അവൻ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ കാണാനില്ല. അത് എനിക്ക് ഹീറോയിൻ പേടിച്ച് തരച്ച് എല്ലാവരുടെ അടുത്തും ചോദിക്കും, പക്ഷേ എല്ലാവരും പോയിട്ടുണ്ടാവും, പിള്ളേരെല്ലാവരും വീട്ടിൽ പോയി അവിടെ അവരില്ലെന്ന് പറയും. ഈ സമയം നമ്മുടെ ട്യൂട്ടർ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വളക്കുകയാണ്, നിനക്കൊരു കൊച്ചിനെ പോലും നോക്കാൻ പറ്റില്ല, ഇനി അവരെ പേരൻസ് ആണ് എന്താ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പോൾ നമ്മുടെ ബോയിനെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അടുത്ത പാർട്ട് അടുത്ത് തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.